ഇന്ന് നമ്മുടെ കൂട്ടിനെ തെക്കണ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഒരു ചെറിയ അണ്ണാൻകുട്ടിനെ കിട്ടിയിട്ടുണ്ട്. ആളിങ്ങനെ ഇണങ്ങി വരണുള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ പാലല്ലാതെ വേറെ ഒന്നും കുടിക്കണമില്ല ആശാന്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. ഇതെന്തോ മരത്തിൽ നിന്നിട്ട് അവർക്ക് വീണതായിരുന്നു. അപ്പോൾ ആർക്കാണ് ഇതിന് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ ആദ്യം ഇതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിന് നമ്മൾ കുറച്ച് വലിപ്പം വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം വിട്ടുകൊടുക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇരയൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഒന്നും ഭക്ഷണം ബാക്കിയുള്ളതൊന്നും കഴിക്കില്ല, ആകെ പാല് മാത്രമേ ഉള്ളൂ. പാല് നമ്മളിതാ ഇങ്ങനെ ഫില്ലറിലാക്കിയിട്ട് ഇത് നമ്മളിങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അണ്ണാൻ കുടിക്കുന്നതും ഇതൊക്കെ നമ്മൾ കുറച്ചീച്ച കൈ കൊണ്ട് ഇങ്ങനെ ഫില്ലർ പോയി നെക്കി കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്താക്കി, ഇതിന് എന്ത് പരിപാടി നമുക്ക് കാട്ടാന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫാന ശ്രദ്ധയപ്പെട്ടത്. ഇതിൻ്റെ ട്യൂബ് മെല്ലെ എടുത്ത് ഒഴിവാക്കാം. എന്നിട്ട് എന്താക്കി, ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് നമുക്കിത് ഇങ്ങനെ നമുക്ക് ഒരു ഫില്ലർ മാതിരി ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. ഇത് പക്ഷേ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ എവിടെ ഒരു ഹോളില്ല. ഇപ്പോൾ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ച് ഞാനിത് നേരെ ഇത് പൂട്ടിയിട്ട് ഇങ്ങനെ ആക്കിയൊക്കെയാണെങ്കിലും ഇത് സാധനം വരില്ല. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ പാലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇത് കുടഞ്ഞാൽ മാത്രമേ വരുള്ളൂ. പക്ഷേ ഇതങ്ങോട്ട് തുറന്ന് ഓപ്പൺ ആയിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ നോക്കണ്ടേ വെള്ളം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ്, എവിടെയെങ്കിലും ഒരു ഹോള് വേണം. അതിൻ്റെ രസതന്ത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പണ്ട് കാലം മുതലേ അത് ചെയ്ത് പണ്ട് എന്തോ ഒരു ബലൂണിൻ്റെ ഒരു ഇത് സ്കൂളിൽ ചെയ്ത് ഓർക്കുന്നുണ്ട്. കുപ്പിക്ക് ചെറിയ ഓട്ടം ഇട്ടിട്ട് ഇതാക്കുമ്പോൾ ബലൂണ് വീർക്കുന്നു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അതേ പരിപാടി ഒന്ന് എടുത്തു നോക്കാൻ. ഇതിൻ്റെ പിറകിൽ എന്താ വേണേ, നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹോളിട്ടിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയാൽ നേരിട്ട് ഇതാക്കുമ്പോൾ പോരൂല. പക്ഷേ ഞാനിതൊക്കെ ഇവിടെ കൈ വെച്ചതുകൊണ്ടാണ് ഈ കൈ മെല്ലെ അങ്ങോട്ട് പൊക്കുന്ന ടൈമിൽ കണ്ടാ സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഉടായ്പ പരിപാടി. ഇതാണ് ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നിപ്പിളാക്കിയാണ്ട് അവിടെ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോകാനില്ല. ചെറിയൊരു ഹോളാണ് കേട്ടോ. ഓക്കെ, ഇത് പാട്. ഓക്കെ, എന്നിട്ട് എന്താക്കുക, അത് പതിയെ ഇങ്ങനെ വലിച്ച് ഏകദേശം ഒരു എൻഡിലെത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര മതി, അത് സക്സസ് ആണ്. നമ്മുടെ കയ്യെടുത്തൊക്കെയാണെങ്കിലും പാല് പതിയെ അങ്ങനെ വരുന്നുണ്ടോ തുള്ളിച്ചെന്ന്. പാലുടിച്ചാ കേറടേ. അത് നേരത്തെ കുടിച്ചതുകൊണ്ട് പെട്ടെന്ന് എടുത്തോളണമെന്നില്ല, അത് വിശപ്പുണ്ടാവുമ്പോഴേ എന്താവണുള്ളൂ കുടിക്കണുള്ളൂ. പിന്നെ എന്നാ പാല് കുടിച്ച. ആ അതാ കുടിച്ചടങ്ങി. ഇനി അവനായിക്കോളും, നമ്മൾ പ്രത്യേകിച്ച് ഇതാക്കണ്ട. ഞാൻ കയ്യും ഇവിടെ മുകളിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ വിട്ടുകൊടുത്തൊക്കെയാണെങ്കിൽ അതിന്ന് പതിയെ പതിയെ ഇങ്ങനെ ഊർന്നിറങ്ങുള്ളൂ. അത് അവൻ അങ്ങനെ ആസ്വദിച്ച് കുടിച്ചും ചെയ്തോളൂ. ഒന്ന് വായിൽ വെച്ചിട്ടിയാൽ മതി, നിങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടിയെന്ന് ആവശ്യമില്ല. അവൻ അങ്ങനെ പിടിച്ച് കഴിച്ചോളൂ. കോവക്കയുടെ വള്ളിയാണ് കേട്ടോ. ഇവൻ കഴിക്കുമെന്നറിയില്ല, നമുക്ക് കൊടുത്തു നോക്കാം. അതായത് സംഭവം ഒന്ന് പൊട്ടിക്കേണ്ടി വരും, നല്ല പഴുത്ത ഭാഗമാണ് കേട്ടോ. അതുണ്ടോ പതിയെ കഴിച്ചടങ്ങിയ ആശാന്. കുറേ കാലമായിട്ട് പാല് മാത്രമുള്ളേനെ, പാലിന്നിപ്പോൾ ഇങ്ങനെ മാറി വരണുള്ളൂ. എന്നാലും പരിപൂർണമായിട്ടില്ല, കഴിച്ചിങ്ങനെ ഇതാവണുള്ളൂ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ മര്യാദക്ക് കൊടുത്തു നോക്കാം. ചിലപ്പോൾ ഇത് എൻ്റെ നാര് ഇതുള്ളതുകൊണ്ടായിരിക്കാം. ടൈം തണ്ടോ, അതിൻ്റെ ജ്യൂസ് നല്ല രീതിയിൽ തന്നെ ഇതന്നെ ഇങ്ങനെ ഇതാക്കിയിട്ടേ. നല്ല ഇണക്കം വന്നു തുടങ്ങിയാടെ കഴിക്കും. വരെ നമ്മൾ അണ്ണാകുട്ടിയൊക്കെ എന്തൊക്കെ കൊടുക്കുക എന്നുള്ളത്, നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്, പാല് കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇതിനേക്കാളും നമ്മളെക്കാളും കൂടുതൽ വളർത്തിയ ആളുകളുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപകാരമാവും ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ വളർത്തിയ ആളുകൾക്ക്. ഓക്കെ, ഇത് ആൺകുട്ടിയാണ്. ആൺകുട്ടികളെ നമുക്ക് പൊതുവേ എന്താവില്ല, ഒരു വലിപ്പം കഴിഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുറന്നിട്ടൊക്കെ ആണെങ്കിൽ അവർ വേറെ ഇണയെ തേടി പോവാറാണ് പതിവ്. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തോ കുറച്ചും കൂടി നമ്മുടെ അടുത്ത് നിൽക്കും സാധനം. പിന്നെ കുട്ടികളെയും കൊണ്ട് വന്നാതൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, വിട്ടിട്ടും ഒരുപാട് വർഷം ഇത്. എന്നാലും ചിലത് എന്താവും നല്ല അടുപ്പത്തിൽ നമ്മുടെ കൂടെ കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് കഴിഞ്ഞൊക്കെ ആണെങ്കിൽ ആശാനെ നമ്മൾ വിട്ടുകൊടുക്കും. ആൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഇവന് മുന്നാന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും മുന്നേയും കൂടിയുള്ള ഫിഷിംഗ് വീഡിയോസൊക്കെ ഇനി ഒരുപാട് വരാൻ കിടപ്പുണ്ട് കാരണമില്ലേ. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ അണ്ണാൻകുട്ടിനെ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അറിവുകൾ പകർന്നു തരിക അണ്ണാനെക്കുറിച്ച്. അപ്പം ഗുഡ് ബൈ.